നമസ്കാരം, ഞാൻ ഡോക്ടർ മിമ്മി. ഇന്ന് ഫ്ലാക്സീഡിനെ കുറിച്ചുള്ള ഒരു വളരെ ഷോർട്ടായിട്ടൊരു വീഡിയോട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഫ്ലാക്സീഡിന് ഇത്ര പ്രാധാന്യമുള്ളത്? ഈ ഫ്ലാക്സീഡിനകത്ത് ആൽഫ ലിനോലെനിക് ആസിഡ് എന്നും ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് എന്നും പറയുന്ന രണ്ട് എസെൻഷ്യൽ ഫാറ്റി ആസിഡ് ഉണ്ട്. അപ്പൊ ആ വാക്ക് തന്നെ സൂചിപ്പിക്കുന്ന എന്താണ്? എസെൻഷ്യൽ ഫാറ്റി ആസിഡ്, വളരെ അത്യാവശ്യമുള്ള ഫാറ്റി ആസിഡ്. എന്തിനാണെന്നറിയാവോ? നമ്മുടെ കോശങ്ങളുടെ നിർമ്മാണത്തിന്റെ റോ മെറ്റീരിയൽസ് ആണ് ഇവർ. പ്രത്യേകിച്ചും അതിന്റെ സ്ട്രക്ചർ ഉണ്ടാക്കുന്നതിനും അതിന്റെ സെൽ മെംബ്രെയിൻ ക്രിയേറ്റ് ചെയ്യുന്നതിനൊക്കെ ഇവ രണ്ടും വളരെ അത്യാവശ്യമാണ്. അപ്പൊ ഇത് നിങ്ങളുടെ ശരീരത്തിൽ ആവശ്യമില്ലെങ്കിൽ നിങ്ങളുടെ ബോഡി ചില ലക്ഷണങ്ങൾ കാണിക്കും. നിങ്ങൾക്ക് സ്വയമേ തന്നെ പരിശോധിച്ചത് നോക്കാം. ഒന്നാമതായിട്ട് വളരെ റഫും ഡ്രൈയും ശൽക്കങ്ങൾ പോലെ ഇളകുന്ന തരത്തിലുള്ള ഒരു സ്കിൻ ആയിരിക്കും, വളരെ ഡ്രൈ ആയിട്ടുള്ള സ്കിൻ. രണ്ടാമത്തെ ലക്ഷണം, പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന മുടി. ഒട്ടും ഷൈനിങ്ങും കാണില്ല, വളരെ ഫ്രിസി ആയിരിക്കും, പെട്ടെന്ന് തന്നെ അത് പൊട്ടിപ്പോകും. മൂന്നാമത്തെ ഒരു ലക്ഷണമാണ് പാദങ്ങൾ എളുപ്പത്തിൽ വിണ്ടു കയറുക. എത്ര തന്നെ മോയ്സ്ചറൈസേഷൻ നിങ്ങൾ കൊടുത്താലും അതിൽ ആശ്വാസം ലഭിക്കുകയും ഇല്ല. അടുത്ത ബോഡി കാണിക്കുന്ന ഒരു ലക്ഷണമാണ് ഈ ചിക്കൻ സ്കിൻ എന്ന് പറയും. അതായത് ഇങ്ങനെ നമ്മുടെ പുറത്തൊക്കെ ഓരോ ഹെയർ ഫോളിക്കിളിന്റെ അവിടെയും ഓരോ കുരുക്കൾ പോലെ പൊന്തി നിൽക്കുന്ന ആ ഒരു ടൈപ്പ് സ്കിൻ ഉണ്ടായിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് ഹാർട്ട് അറ്റാക്ക്, അതായത് കാർഡിയോ വാസ്കുലർ ഡിസീസ് എന്ന് പറയും. ഹൃദയത്തിന്റെ രക്തക്കുഴലുകൾക്കും അല്ലെങ്കിൽ ശരീരത്തിന്റെ എല്ലാ രക്തക്കുഴലുകൾക്കും ബ്ലോക്ക് ഉണ്ടാകുന്ന തരത്തിലുള്ള അസുഖങ്ങൾ വളരെ വേഗത്തിലാകും. ഹാർട്ട് ഡിസീസുകൾ വളരെ വേഗത്തിൽ ആവാനുള്ള ചാൻസസ് ഉണ്ട്. മറ്റൊന്ന്, നിങ്ങളുടെ ശരീരത്തിലെ ബാഡ് കൊളസ്ട്രോൾ, അതിന് LDL എന്ന് പറയും, ഇതിന്റെ ലെവല് വല്ലാതെ കൂടുന്നു എന്നുണ്ടെങ്കിൽ തീർത്ത് ഞാൻ ഈ സൂചിപ്പിച്ച ആൽഫ ലിനോലെനിക് ആസിഡും ഒമേഗ ത്രീ ഫാറ്റി ആസിഡിന്റെ നല്ലൊരു കുറവുണ്ടെന്നാണ് സാരം. അപ്പോ എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്? ഫ്ലാക്സീഡ്, ചിയാ സീഡ്, വാൾനട്ട്, അതുപോലെ തന്നെ ഫാറ്റി ഫിഷുകളായ നമ്മുടെ ചാളാമത്തി, അയല പോലുള്ള സാൽമൺ, ഈ ഇത്തരത്തിലുള്ള മീനുകളിൽ നിന്നെല്ലാം നമുക്കിത് ലഭിക്കും. ഫ്ലാക്സീഡിനെ കുറിച്ച് പറയുവാണെങ്കിൽ വളരെ വിലക്കുറവ്, നമുക്ക് എളുപ്പത്തിൽ ലഭിക്കും. ഇത് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ ഓക്സിഡേഷന് വിധേയമായി ഇതിനകത്തുള്ള ന്യൂട്രിയൻസ് നഷ്ടപ്പെടാൻ ചാൻസ് ഉള്ളതിനാൽ നിങ്ങൾ ഉപയോഗിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് അതെടുത്ത് പൊടിച്ചതിന് ശേഷം അപ്പോൾ തന്നെ അത് ഭക്ഷിക്കാനായിട്ട് ശ്രമിക്കണം. കൂടുതൽ നേരം എയറിൽ നിങ്ങൾ എക്സ്പോസ് ചെയ്യുമ്പോഴത്തേനും അതിന്റെ ന്യൂട്രിയൻസ് നശിച്ചു പോവാൻ കാരണമാകും. നിങ്ങൾക്ക് 2 teaspoon പൊടിച്ചത് കഴിക്കാം, അല്ല എങ്കിൽ നിങ്ങൾക്ക് അതിനെ സ്പ്രൗട്ടാക്കി ചെറിയ മുള വന്നതിന് ശേഷം ആ രൂപത്തിലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ കഴിക്കുന്നതിന് തൊട്ടുമ്പ് മാത്രമേ അതിനെ ഗ്രൈൻഡ് ചെയ്യാൻ പാടുള്ളൂ, അധിക നേരം വച്ചിരിക്കാനും പാടില്ല. അപ്പോൾ ഫ്ലാക്സീഡ് ഒരു അത്ഭുതം ഗുണമുള്ള ഒരു സീഡ് തന്നെയാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച എസെൻഷ്യൽ ഫാറ്റി ആസിഡിന്റെ ഒരു റിച്ച് സോഴ്സാണ്, വളരെ വിലക്കുറവാണ്. അപ്പോൾ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. ഉപകാരപ്പെടുമെങ്കിൽ പ്ലീസ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. വേറെ വിഷയമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.